നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ ആക്രമണം വീണ്ടും ശക്തമാകുന്നു. വെടിനിർത്തൽ കരാറും മധ്യസ്ഥ ചർച്ചയും ഒന്നും ഇസ്രായേലിന് പ്രശ്നമില്ല. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഉന്മൂലനം ചെയ്യാതെ ഇസ്രായേൽ പിന്നോട്ടില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് രാവിലെയും പ്രഖ്യാപനം നടത്തുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരു ദിവസം പൂർത്തിയാകും മുൻപ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനനിലേക്ക് വീണ്ടും വ്യോമാക്രമണം നടത്തിക്കൊണ്ടാണ് യുദ്ധം പുനരാരംഭിച്ചത്. 60 ദിവസത്തേക്കാണ് ബുധനാഴ്ച നിലവിൽ വന്ന ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ധാരണ വരുന്നത്. ലബനോനിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് കേന്ദ്രത്തിലേക്കാണ് ശക്തമായ ആക്രമണം നടത്തിയത് എന്നും അവിടെ ആയുധശേഖരം കണ്ടെത്തിയെന്നുമാണ് ഇസ്രായേൽ വിശദീകരണം നടത്തുന്നത്. എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഹിസ്ബുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ നടപ്പിലായതിനെ തുടർന്ന് അഭയാർത്ഥികളും നാടുവിട്ടു വരുന്നവരും വൻതോതിൽ തിരിച്ചെത്തിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് തെക്കൻ ലബനനിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയത് എന്നും മറ്റൊരു തിരിച്ചടിയായി മാറുകയാണ്. നാടുവിട്ടവരുടെ മടക്കം സംശയാസ്പദമായി തോന്നിയതിലും ഇവർക്കൊപ്പം തന്നെ ഒളിവിലായിരുന്ന ഹിസ്ബുള്ള ഭീകരർ നുഴഞ്ഞുകയറിയതുമായാണ് വെടിനിർത്താൻ കാരണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. തെക്കൻ മേഖലയിലേക്ക് വാഹനങ്ങളിൽ മടങ്ങിയെത്തുന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ മുതൽ ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. കരാർ വന്നതിന് പിന്നാലെ മറ്റൊരു ശത്രുവായ സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സെക്കൻഡ് ബ്രിഗേഡ് ജനറൽ കിയോമാർസ് പുരുഷാമി കൊല്ലപ്പെടുകയും ഉണ്ടായി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചുവരുന്നവരുടെ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയാണ് എന്നാണ് സിറിയ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അത് വെറും സിറിയയുടെ ആരോപണം മാത്രമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. തെക്കൻ ലബനിലെ അതിർത്തി പ്രദേശങ്ങൾ ഇസ്രായേലി സൈന്യം 6 വട്ടം വെടിയുതിർത്തു എന്നാണ് ലബനൻ സൈന്യം ആരോപിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തെക്കൻ ലബനിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങിയ ലബനീസ് വംശജർ നേരെ വെടിയുതിർത്തു എന്നാണ് സൈന്യം ആരോപിക്കുന്നത്. വീടുകളിലേക്ക് മടങ്ങുന്നവർക്കൊപ്പം ഹിസ്ബുള്ളയുടെ 100 പോരാളികൾ ഉണ്ട് എന്ന് ആരോപിച്ചിരുന്നു ഇസ്രായേൽ സൈന്യം. വെടിനിർത്തുകയും ചെയ്തു. 13 മാസത്തിലേറെയായുള്ള സംഘർഷത്തിന് വിരാമമിടാൻ US ഫ്രാൻസിന്റെയും മധ്യസ്ഥയിൽ കൊണ്ടുവന്ന 60-ദിന വെടിനിർത്തൽ കരാർ ബുധനാഴ്ചയാണ് നിലവിൽ വന്നത്. അടുത്ത യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം വീണ്ടും തെക്കൻ ലബനനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുമ്പ് അധിനിവേശം നടത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ നിന്ന് ലബനൻ ജനത്തോട് വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട്. ഏകദേശം 500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തെക്കൻ ലബനനിലെ 62 ഗ്രാമങ്ങളിൽ പ്രവേശിക്കുന്നതിനിടെയാണ് ഇസ്രായേലി സൈനിക വക്താവ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.